ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഡേവിസ് സമറ്റെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലോഗോസ് ബൈബിൾ ക്യൂസ് 2023 തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള വീഡിയോ സീരീസിൽ ഇത് 27-ാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോയിൽ ജോഷയുടെ അധ്യായം 21-ൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദയവായി ബൈബിളിൽ നിന്ന് ഈ അധ്യായം വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങൾ വായിക്കുന്നതായിരിക്കും ഉചിതം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ജോഷയുടെ അധ്യായം 21, രണ്ട് ശീർഷകങ്ങളാണ് ഇതിലുള്ളത്. ലേവിയരുടെ പട്ടണങ്ങൾ, ഇസ്രായേൽക്കാർ ദേശം സ്വന്തമാക്കുന്നു. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലേവിയരുടെ കുടുംബത്തലവന്മാർ ഏലിയാസറിൻ്റെയും നൂനിൻ്റെ മകൻ ജോഷയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെ അടുത്ത് വന്നത് എവിടെ വെച്ച്? ഷീലോയിൽ, ഗിൽഗാദിൽ, ഹെബ്രോണിൽ. ഉത്തരം, ഷീലോയിൽ. ചോദ്യം 2, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലേവിയർക്ക് കൊടുത്തത് ആര്? നൂനിൻ്റെ മകൻ ജോഷുവ, ഏലിയാസർ, ഇസ്രായേൽ. ഉത്തരം, ഇസ്രായേൽ. ചോദ്യം 3, കൊഹാത് കുടുംബങ്ങൾക്ക് വേണ്ടി നറുക്കിട്ടത് അനുസരിച്ച് പുരോഹിതനായ അഹറോൻ്റെ സന്തതികൾക്ക് ആരുടെ ഗോത്രങ്ങളിൽ നിന്നാണ് 13 നഗരങ്ങൾ ലഭിച്ചത്? യൂദഗോത്രം, ബെഞ്ചമിൻ ഗോത്രം, ഷിമയോൻ ഗോത്രം, അഥവാ A, B, and C? ഉത്തരം, A, B, and C. ചോദ്യം 4, കൊഹാത്യർക്ക് ഏത് ഗോത്രത്തിൽ നിന്നുമാണ് 10 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചത്? എഫ്രായിം, മനാസയുടെ അർദ്ധഗോത്രം, അഥവാ A, B? ഉത്തരം, A, B. ചോദ്യം 5, കർത്താവ് ആരു വഴി കൽപ്പിച്ചതനുസരിച്ചാണ് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ലേവിയർക്ക് പട്ടണങ്ങളും അവയുടെ സ്ഥലങ്ങളും ഓഹരിയായി കൊടുത്തത്? പ്രവാചകർ വഴി, മോശ വഴി, ജോഷുവ വഴി, പുരോഹിതന്മാർ വഴി. ഉത്തരം, മോശ വഴി. ചോദ്യം 6, ഗർഷോൻ കുടുംബങ്ങൾക്ക് നറുക്കനുസരിച്ച് ആകെ ലഭിച്ചത് എത്ര പട്ടണങ്ങളാണ്? 12 പട്ടണങ്ങൾ, 13 പട്ടണങ്ങൾ, 10 പട്ടണങ്ങൾ. ഉത്തരം, 13 പട്ടണങ്ങൾ. ചോദ്യം 7, റൂബൻ്റെയും ഗാദിൻ്റെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ ലഭിച്ചത് ആർക്ക്? മൊറാറി കുടുംബങ്ങൾക്ക്, ഗർഷോൻ കുടുംബങ്ങൾക്ക്, കൊഹാത് കുടുംബങ്ങൾക്ക്. ഉത്തരം, മൊറാറി കുടുംബങ്ങൾക്ക്. ചോദ്യം 8, അഹറോൻ്റെ സന്തതികൾ ഏത് കുടുംബത്തിൽപ്പെട്ടത് എന്നാണ് ജോഷുവ 21:10 പറയുന്നത്? കൊഹാത് കുടുംബം, മൊറാറി കുടുംബം, ഗർഷോൻ കുടുംബം. ഉത്തരം, കൊഹാത് കുടുംബം. ചോദ്യം 9, അനാക്കിൻ്റെ പിതാവിൻ്റെ പേര്? അഹറോൺ, അർബ, കാലേബ്. ഉത്തരം, അർബ. ചോദ്യം 10, മിഷാൽ, അബ്ദോൻ, ഹെൽക്കേത്ത്, റാഹോബ് എന്നീ പട്ടണങ്ങൾ ഏത് ഗോത്രത്തിൽ നിന്നാണ് ഗർഷോൻ കുടുംബങ്ങൾക്ക് ലഭിച്ചത്? ആഷിയർ ഗോത്രം, ഇസാക്കർ ഗോത്രം, നഫ്താലി ഗോത്രം. ഉത്തരം, ആഷിയർ ഗോത്രം. ചോദ്യം 11, ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശ ഭൂമിയിൽ ലേവിയർക്ക് ലഭിച്ച ആകെ പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും എത്ര? 42 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും, 46 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും, 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും.
ഉത്തരം 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. ചോദ്യം 12. കർത്താവ് ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് നൽകിയത് എന്ത്? സമാധാനം, സ്വാതന്ത്ര്യം, സ്വസ്ഥത. ഉത്തരം സ്വസ്ഥത. ചോദ്യം 13. കർത്താവ് ആരോട് ചെയ്ത വാഗ്ദാനങ്ങളാണ് ഒന്നൊഴിയാതെ നിറവേറ്റിയത്? ഇസ്രായേൽ ജനത്തോട്, ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരോട്, ഇസ്രായേൽ ഭവനത്തോട്. ഉത്തരം ഇസ്രായേൽ ഭവനത്തോട്. ചോദ്യം 14. അഹ്റോൻ്റെ സന്തതികൾക്ക് ലഭിച്ച ഓഹരിയുടെ വയലുകളും അതിൻ്റെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചത് ആർക്ക്? യഫൂനയുടെ മകനായ കാലേബ്, ലെവി ഗോത്രജരായ ഇതര കുടുംബങ്ങൾക്ക്, അഥവാ എ ആൻഡ് ബി? ഉത്തരം യഫൂനയുടെ മകനായ കാലേബ്. ചോദ്യം 15. ജോഷിയുടെ അധ്യായം 21 ലേവിയരുടെ പട്ടണങ്ങൾ സമമായ ബൈബിളിലെ മറ്റൊരു അധ്യായം ഏതാണ്? സംഖ്യ 35 1 മുതൽ 22 വരെ, 1 ദിനവൃത്താന്തം 6 54 മുതൽ 81 വരെ, അഥവാ എ ആൻഡ് ബി? ഉത്തരം 1 ദിനവൃത്താന്തം 6 54 മുതൽ 81 വരെ. ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വർഷത്തെ ലോഗോസ് ക്യൂസിലെ മറ്റു വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ദിവസമത്തെ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.